ഹലോ ഹായ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മീൻ കൊണ്ടിട്ട് ഒരു കറിയാണ്. ഇത് വന്നിട്ട് ഇപ്പം നെത്തോലി, നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് നെത്തോലി എന്നാണ് പറയുക. ഇതിൻ്റെ ഓരോ നാടുകളിലും പല പല പേരുകൾ കേരളത്തിൽ തന്നെ വരാറുണ്ട്. എനിക്കറിയാവുന്ന പേര് നെത്തോലി എന്നാണ്. അപ്പം നമ്മൾ നെത്തോലി കൊണ്ടിട്ട് ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോകണം. അപ്പം നെത്തോലി ഞാൻ എടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് നെത്തോലി എടുത്ത്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഈ നെത്തോലി കറി വയ്ക്കുന്നത് നമ്മൾ മുരിങ്ങക്കായും മാങ്ങയും ഇട്ടിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. പുളിക്ക് വരെ മാങ്ങയാണ് ചേർക്കുന്നത്. അപ്പം മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങക്കായ, ഒരു ചെറിയ മാങ്ങ, മാങ്ങയുടെ ഈ അണ്ടി ഉൾപ്പെടെയുള്ള മാങ്ങയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഇതിട്ടിട്ടാണ് ഇത് വയ്ക്കുന്നത്. അപ്പം മുരിങ്ങക്കായ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് മുറിച്ച് വെച്ചേക്കുന്നത്. ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്, മാങ്ങ അതേപോലെ കഷ്ണമാക്കി മുറിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മുരിങ്ങക്കായ വേവിക്കാന്നുള്ളത്, മുരിങ്ങക്കായക്കാണ് കൂട്ടത്തിൽ ഏറ്റവും വേവുള്ളത്. അപ്പം ആദ്യം നമ്മൾ അത് കുറച്ച് ഒരു മുക്കാൽ വേവ് വേവിച്ചെടുക്കാം. ഞാനൊരു മൺചീനച്ചട്ടി, മീൻകറി വയ്ക്കാൻ എപ്പോഴും നല്ല മൺചീനച്ചട്ടിയാണ്. മൺചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങക്കായ ഇട്ട് കുറച്ചുപ്പും ഈ മുരിങ്ങക്കായ മുങ്ങുന്ന അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി വെള്ളം, ഇത്ര വെള്ളമൊക്കെ മതി, ഒരു കാൽ കപ്പ് വെള്ളം. അതിലേക്ക് കുറച്ചുപ്പ്. നമുക്ക് ഈ മുരിങ്ങക്ക വേവുന്ന സമയത്തുകൊണ്ട് ഈ അരപ്പ് നമുക്ക് അരച്ചെടുക്കാം. അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്തു, ഇത്ര തേങ്ങ ഒന്നും ആവശ്യമില്ല, ഞാൻ തേങ്ങ ചിരകി വെച്ചെന്നുള്ളൂ. നമുക്കൊരു നമുക്ക് കുറച്ച് മീനല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു അര മുറി തേങ്ങ എടുക്കുക, അത് മിക്സിയിലിട്ട് അരയ്ക്കാം നമുക്ക്. അപ്പോൾ ഞാൻ മിക്സിയിലേക്ക് തേങ്ങ ഇടുവാണേ. തേങ്ങ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ, നമ്മൾ അരമുറിയുടെയും പകുതി വേണ്ട, അരമുറി തേങ്ങ എടുക്കണം. അരമുറി തേങ്ങ എടുത്തു, അതിലേക്ക് ഞാൻ മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. അഞ്ച് അല്ല 10 ടീസ്പൂണ് മുളക് പൊടി, 10 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഒരു കൈയളവ് കുറച്ചതാ ഇത്രയും കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പരപരാന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട്, ഒരു ഇച്ചിരി വെള്ളം, അരയാൻ വെള്ളം വേണ്ടേ, ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചു കൊടുക്കുക. അരപ്പ് ഞാൻ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കിതാ മുരിങ്ങക്കായ മുക്കാൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമ്മളിതിലേക്ക് മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ അത്ര ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഒന്നിച്ചിരി വേവണം. മാങ്ങ വെന്തോണ്ടിരിക്കുകയാണ്, ഒരു തിള തിളപ്പിക്കണം. ആ സമയത്ത് ഞാനിത് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പിൻ്റെ ഒരു പരിവ ഇതാണ്. ഈ ഒരു പരിവത്തിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് അരച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാങ്ങ കുറച്ചൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒരു കേട്ടോ, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ തവി അതിനകത്ത് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിതിനകത്ത് ഈ അരപ്പ് ഇടുവാണ്. അരപ്പ് നന്നായിട്ട് മിക്സി കഴുകി വെള്ളമൊക്കെ അതിനകത്ത് ഒഴിച്ച് അരപ്പതിലിടുക. ഇത് നോക്കി ഞാനിതിൽ മിക്സിയൊക്കെ കഴുകി ഒഴിച്ചതാ, ഇത്രയും വെള്ളമൊക്കെ ചേർത്ത് ഇത് ഇതിലേക്ക് ചേർത്തിട്ട്, അരപ്പ് വെള്ളം ചേർത്ത് ഇതിലോട്ട് ചേർത്തു കേട്ടോ, അതിലല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അരപ്പിട്ടു മിക്സിയൊക്കെ മിക്സിയിലൊക്കെ പറ്റിപ്പിടിച്ചതിനൊക്കെ വെള്ളം ഒഴിച്ച് മിക്സി നന്ന വൃത്തിയാക്കി അതിനകത്ത് ഉണ്ടായിരുന്നതെല്ലാം ചേർത്തു. അതായത് ഏകദേശം ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തു. ഇനി ഈ അരപ്പ് തിളയ്ക്കണം. അരപ്പൊരു നല്ല തിള വരുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമ്മൾ രണ്ട് പച്ചമുളക് ഇതിലേക്ക് കീറി അരിപ്പ് തിള വരുന്നുണ്ട്. തിള വരുന്ന സമയത്ത് ഞാൻ എന്താ ഇതിനകത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, രണ്ട് പച്ചമുളക് വരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഇളക്കി കൊടുക്കുക. ഇത് നല്ല തിള വരുന്നുണ്ട്. ഇതൊരു രണ്ട് വട്ടം ഒന്ന് തിളച്ചോട്ടെ. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇത് ഒരു തിള വന്നിട്ടുണ്ട്, ഒരു ഒന്നുകൂടി ഒന്ന് ഒരു മിനിറ്റ് കൂടി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക. നമ്മൾ മീൻ ഉപ്പിട്ടിട്ടില്ല, നമ്മൾ ഉപ്പ് ഇപ്പം ചേർക്കും. മീനിടുന്നതിന് മുന്നേ ഉപ്പ് ചേർത്തിട്ട് വേണം മീനിടാൻ. പിന്നെ മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇത് തിള നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടുവാണ്. ഉപ്പിട്ട് കൊടുത്തു, ഇത് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് ഇളക്കാനൊന്നും പറ്റില്ല. മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇളക്കം ഒന്നാ നെത്തോലിയാണ്, ആകെ പൊടിഞ്ഞു. ഇപ്പോൾ തിളച്ചല്ലോ, നമ്മളിതിലേക്ക് മീനിട്ടിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മീൻ ഇളക്കി കൊടുക്കുക, ഒന്ന് അതിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് തീ ഇതൊന്ന് രണ്ടോ മൂന്നോ തിള വരാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ മീൻ തിളച്ച് വരുന്നുണ്ട്. ഇതിപ്പം ഞാൻ ചേർത്തേക്കുന്ന വെള്ളം കണ്ടല്ലോ, ഇത് ഒരു കൺസിസ്റ്റൻസി കണ്ടല്ലോ മീനിൻ്റെ.
ഇപ്പം നിങ്ങൾക്ക് നന്നായി വെള്ളമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അല്ല കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറയ്ക്കാം. ഇപ്പം എനിക്ക് വേണ്ടത് ഇത്ര വെള്ളമായതുകൊണ്ട് ഞാൻ എത്ര വെള്ളം ചേർക്കും. ഇതൊക്കെ ഒരു കൈ കണക്കാണ്. ഇതൊന്നും നമ്മൾ വെള്ളം 1.5 കപ്പ് 2 കപ്പ് അങ്ങനെയൊന്നും അളവ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മൾ വീട്ടിലെങ്ങനെ നമ്മുടെ ടേസ്റ്റിനൊരു ലെവലുണ്ടല്ലോ. ചിലർക്ക് ഭയങ്കര ഒഴുകിയ കറിയാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് കട്ടിക്കറിയാണ് ഇഷ്ടം, ചിലർക്കൊരു ഇടത്തരം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കിക്കുക. അതിലൊന്നും നമുക്കൊരു അളവ് പറയാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടമാണ് ആ ടേസ്റ്റും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ വേറൊരു കാര്യം വെച്ചാൽ മാങ്ങയാണ് ചേർത്തിരിക്കുന്നത് പുളിക്കായിട്ട്. അതുകൊണ്ട് പുളി പ്രത്യേകം ചേർത്തിട്ടില്ല. നിങ്ങൾ മാങ്ങ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുളി കരച്ചതിൽ ചേർക്കണം. അരപ്പ് ചേർത്ത ശേഷം ഒപ്പം പുളി വെള്ളവും ചേർക്കണം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അതും കൂടി ചേർക്കണം. ഇപ്പം ഞാനത് ചേർത്തിട്ടില്ല. ഇപ്പം ഇതിൽ മാങ്ങയാണ് അതിന് പകരം ചേർത്തിരിക്കുന്നത്, നല്ല പുളി. ഇതിൽ ഇനിയൊരു പ്രത്യേകത വെച്ചാൽ ഈ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഞാൻ എൻ്റെ എന്താ പറയുക ചെറിയ കൃഷിയിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റും സന്തോഷവും എല്ലാം ഈ കറികൾക്കുണ്ട്. അപ്പം നമ്മൾ അതായത് നല്ല തിള വന്നിട്ട് നെത്തോലി അതുകൊണ്ട് വേഗം വരും, പെട്ടെന്ന് 2-3 തിള കൊണ്ട് തന്നെ നെത്തോലി വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചേക്കുന്നതാണ്, ഒരു പൊടിക്ക് വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി അരപ്പ് അതിലിങ്ങനെ ചേർന്ന് പിടിക്കൂലേ, അതിനുവേണ്ടി വെച്ചേക്കണം. ഇതിപ്പം തിളച്ച് നമുക്ക് മതിയെന്ന് തോന്നുന്ന പരുവം, നെത്തോലി എന്തായാലും വന്നിട്ടുണ്ടോ, മതിയെന്ന് തോന്നുന്ന പരുവാകുമ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് അടപ്പ് വെച്ചാൽ അടച്ചു വയ്ക്കുക. അത് നമ്മൾ വിളമ്പാൻ നേരത്തിൽ എടുക്കുമ്പോണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ മണവും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണേ. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ്, നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റാണെന്ന്. നിങ്ങൾ എന്തായാലും ട്രൈ നോക്കണം. നമ്മൾ വേറെ മീൻ കറി വെക്കുന്നതിനേക്കാൾ രസമാണ് മാങ്ങ ഇട്ട് മുരിങ്ങക്കായ ഇട്ടും കൂടിയിട്ട് വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ മുരിങ്ങക്കായക്ക് മാങ്ങയ്ക്ക് നല്ലൊരു ടേസ്റ്റ് മീൻ കറിക്ക് കൂട്ടാനുള്ള ഒരു കഴിവുണ്ട്. നിങ്ങൾ ഇങ്ങനെ മീൻ കറി വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ട് നോക്കണം. നമ്മൾ പലതരത്തിൽ മീൻ കറി വെക്കാറുണ്ട്. പുളി പുളിമുളം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലും വെക്കാറുണ്ട്, തക്കാളി ഇട്ടിട്ട്. അതൊന്നും അല്ലാതെ ഇത്തരത്തിൽ പുളി ചേർക്കാതെ മാങ്ങയും മുരിങ്ങക്കായ ഇട്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സൂപ്പർ ടേസ്റ്റായിട്ട് നിങ്ങൾക്കൊരു മീൻ കറി കിട്ടും. ഈ മീൻ കറി ചോറിന്, ദോശയ്ക്ക്, ഇഡലിക്ക് ഇങ്ങനത്തെ വിഭവത്തിൻ്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക, കഴിച്ചു നോക്കുക, ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിനും അഭിപ്രായം പറയുക. ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യണം, നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. സപ്പോർട്ട് ചെയ്ത് തരിക. താങ്ക് യു സോ മച്ച്.